ഒരു നാട്ടിൽ വ്യാപകമായാൽ ആ നാടിന്റെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദാ ളഹറ ഫീ ഖൗമിനിസ്സിന, ഒരു നാട്ടിൽ വ്യഭിചാരം വ്യാപകമായാൽ, ഒരു നാട്ടിൽ വ്യഭിചാരം പ്രകടമായി നടന്നാൽ, കസുറ ഫീഹിമുൽ മൗത്ത്, അവിടെയും മരണത്തിന്റെ തോത് ഉയരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നമ്മുടെ കൈകളിലെത്തുന്ന പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ പടച്ചറബേ എത്രയെത്ര ബലാത്സംഗത്തിന്റെ വാർത്തകളാണ്, എത്രയെത്ര ബലാത്സംഗത്തിന്റെ പീഡനങ്ങളുടെ കഥയാണ്. നഊദു ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സമൂഹത്തെ നശിപ്പിച്ചു പളയാൻ പോലും കാരണം എന്താണെന്നറിയോ? ലൈംഗിക അരാജകത്വമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? തൗഹീദ് പഠിപ്പിക്കലായിരുന്നു, ലൈംഗിക ശുദ്ധി പഠിപ്പിക്കലായിരുന്നു. ലൈംഗിക ശുദ്ധി പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച പ്രവാചകനാണ് മഹാനായ സയ്യിദുനാ ലൂത്ത്. എന്നിട്ടെന്താ സംഭവിച്ചത്? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതക്ക് ലൈംഗിക ശുദ്ധിയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യമാരെ ഒഴിവാക്കിയിട്ട് നല്ല ചുറുചുറുക്കുള്ള കാണാൻ ചന്തമുള്ള ഭംഗിയുള്ള ആൺകുട്ടികളെ സമീപിച്ചുകൊണ്ട് വൈകാരിക ശമനം നടത്തിയിരുന്ന ഒരു സമൂഹം. വിശുദ്ധ ഖുർആൻ കർശനമായി വിലക്കിയ വിഷയമാ, അല്ലാഹുവിന്റെ കോപമുണ്ടാവാൻ കാരണമായ പ്രവർത്തനമാ ലിവാത്ത് എന്ന് പറയുന്ന പ്രവർത്തനം. അഥവാ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ ദുഷിച്ച പ്രവർത്തനമാകുന്ന ആ ലിവാത്ത് എന്ന് പറയുന്ന പ്രവർത്തനം വൈകാരിക ശമനത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുന്ന പ്രവർത്തനം, അത് അല്ലാഹു കർശനമായി വിലക്കിയതാ. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലയോ മനുഷ്യരേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്ന സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വൈകാരിക ശമനത്തിന് വേണ്ടി നിങ്ങൾ ആൺകുട്ടികളെ സമീപിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം ചെയ്ത പണി എന്താണ്? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിഹസിക്കുകയാണ്, അവിടുത്തെ അനുയായികളെ പരിഹസിക്കുകയാണ്. നിങ്ങളിങ്ങനെ നല്ലൊരു മനുഷ്യന്മാർ വന്നിരിക്കുന്നു, നിങ്ങൾ ഇത്രയും വലിയൊരു സദാചാരമുള്ള മനുഷ്യന്മാർ ഇവിടെ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പരിഹസിച്ചപ്പോൾ അവരുടെ ആ നീച പ്രവർത്തനവുമായിട്ട് അവർ മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു ചെയ്ത പണി എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സമുദായത്തെ, ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുത്തിയ സമുദായത്തെ, ലൈംഗിക സദാചാരം നഷ്ടപ്പെടുത്തിയ ആ സമുദായത്തെ പടച്ച തമ്പുരാൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനാണ് ഈ സംഭവം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ധരിച്ചത്? എന്തിനാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ച സംഭവം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചത്? അത് നമുക്ക് പാഠമാവാനാണ്, അത് നമുക്ക് വല്ലാത്ത മെസ്സേജാണ്, നമുക്ക് വല്ലാത്ത സന്ദേശമാണ്. അഥവാ സ്വവർഗരതി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിത്തരം ഒരു നാട്ടിൽ നടന്നാൽ ആ നാടിന് ബറക്കത്തില്ല, ആ നാടിന് ബറക്കത്തില്ല, അവിടെ അല്ലാഹുവിന്റെ അദാബ് കടന്നു വരുമെന്ന് പഠിപ്പിക്കാനാണ് പടച്ച തമ്പുരാൻ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയുടെ സംഭവം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ സ്വവർഗരതി നിയമവിധേയമായ എത്രയോ രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. 60-ൽ പരം വരുന്ന രാജ്യങ്ങളിൽ, ലോകത്തുള്ള 60-ൽ പരം വരുന്ന രാജ്യങ്ങളിൽ സ്വവർഗരതി നിയമവിധേയമാണ്. ആണും ആണും കല്യാണം കഴിക്കുന്നത് നിയമവിധേയമാണ്. പെൺ
പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് നിയമവിധേയമാണ്. എന്തൊരു ലോകത്താ ഞാനും നിങ്ങളും ജീവിക്കുന്നത്! നമ്മുടെ രാജ്യത്ത് പോലും അതിനുള്ള ശ്രമങ്ങൾ നടന്നില്ലേ പ്രിയപ്പെട്ട സഹോദര? അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത ഈ തമ്മാടിത്തരം ലോകത്ത് വ്യാപകമായ എങ്ങനെയാ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുക? അല്ലാഹുവിന്റെ താൽപര്യത്തിന് വിരുദ്ധമല്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? എന്റെ മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തിയത്, കാണാൻ ചന്തമുള്ള ഒരു ആൺകുട്ടിയുടെ മുഖത്തേക്ക് വികാരത്തോടുകൂടി നോക്കുന്നത് ഹറാമാണ്. വികാരത്തോടുകൂടി ഒരു ആൺകുട്ടിയുടെ കൈ പിടിക്കുന്നത് ഹറാമാണ്. എത്ര ശ്രദ്ധയോടുകൂടെയാണ് മഹാന്മാരായ ഫുഖഹ ഇവിടെ നിയമം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്! എത്ര സൂക്ഷ്മമായിട്ടാണ് അവർ നിയമം കൈകാര്യം ചെയ്തിരിക്കുന്നത്, മസലകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്! എന്തിനാണെന്നറിയുമോ? നമ്മൾ ഹറാമുകളിൽ പെട്ടുപോവാതിരിക്കാനാണ്. നമ്മൾ ഹറാമുകളിൽ പെട്ടുപോവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ ഓരോ തെറ്റുകളും ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പൊതുമുതലുകൾ അനധികൃതമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുമുതലുകൾ അനധികൃതമായിട്ട് ഉപയോഗിക്കപ്പെടുക, ഭരണാധികാരികൾ പൊതുമുതലിനെ ചൂഷണം ചെയ്യുക, അതുപോലെ തന്നെ പ്രജകളും പൊതുമുതലിനെ നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അത് ഗൗരവതരമായ കാര്യമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അഴിമതി നിറഞ്ഞ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര എത്ര കോടികളുടെ അഴിമതിയുടെ വൃത്തികെട്ട കഥകളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓരോ ദിവസവും ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുമുതലുകൾ അനധികൃതമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മദീനയുടെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി പിന്നയോ വല്ലമാനത്തു മഗ്നമാ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്ന സ്വത്തുക്കളിൽ വഞ്ചന നടത്തപ്പെടുന്ന കാലഘട്ടം വരും. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടം വരും. മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല, ഭാര്യക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, സഹോദരങ്ങൾക്ക് പരസ്പരം വിശ്വാസമില്ല. ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ലല്ലോ. ഈ സദസ്സിലുള്ള പ്രായം ചെന്ന ആളുകൾക്ക് അറിയാമല്ലോ, കടം കൊടുക്കുക എന്ന് പറയുന്ന പ്രവർത്തനം, വായ്പ നൽകുക എന്ന് പറയുന്ന പ്രവർത്തനം ഒരു കാലത്ത് വളരെ സജീവമായി നടന്നിരുന്നല്ലോ. ഇന്നത് കുറഞ്ഞു പോവാൻ കാരണം എന്താണ്? വിശ്വാസം കുറഞ്ഞു പോയതാണ്. എന്താന്ന് പറയാ, പയറ്റോ പരിപാടിയില്ലേ, പയറ്റ്, പണപ്പയറ്റ് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക് സഹായകമായിരുന്ന ഒരു വല്ലാത്തൊരു പ്രവണത നമ്മുടെ നാടുകളിൽ ഒരു കാലത്തുണ്ടായിരുന്നല്ലോ. ഇന്ന് പണപ്പയറ്റ് കുറഞ്ഞു പോയി. എന്തേ, കടം വാങ്ങിയവനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത്. ആർക്കും ആരെയും വിശ്വാസമില്ല. കടം വാങ്ങിയിട്ട് മുങ്ങുന്നവർ വ്യാപകമായി, വിസക്ക് വേണ്ടി കാശ് വാങ്ങിയിട്ട് മുങ്ങാൻ തുടങ്ങി, അതുപോലെ തന്നെ കച്ചവടത്തിന് കാശ് വാങ്ങിയിട്ട് മുങ്ങാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് വൽ അമാനത്തു മഗ്നമാ